ജി ശങ്കരക്കുറുപ്പ് ജീവചരിത്രം. 1901 ജൂൺ 3 എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്ത് നെല്ലിക്കാമ്പള്ളി വാര്യത്ത് ശങ്കരവാര്യരുടെയും വടക്കിണി മാനാത്ത് ലക്ഷ്മിക്കുട്ടി വാര്യസരുടെയും മകനായി ജനിച്ചു. 5 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ മരിച്ചു. തുടർന്ന് അമ്മയുടെ കഠിനമായ അധ്വാനമാണ് കുടുംബത്തെ രക്ഷിച്ചത്. തുടർന്ന് അമ്മാവിൻ്റെ ശിക്ഷണത്തിലാണ് ജി വളർന്നത്. സംസ്കൃത പണ്ഡിതനും ജ്യോതിഷയുമായിരുന്ന അമ്മാവൻ തന്നെയാണ് 3 വയസ്സിൽ എഴുത്തിനിരുത്തിയത്. സംസ്കൃതത്തിലെ ആദ്യ പാഠങ്ങൾ മുതൽ രഘുവംശത്തിലെ ഏതാനും പദ്യങ്ങൾ വരെ അമ്മാവൻ പഠിപ്പിച്ചു. നായത്തോട് ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലായിരുന്നു 4ാം ക്ലാസ് വരെ പഠിച്ചത്. തുടർന്ന് പെരുമ്പാവൂരിലെ മലയാളം സ്കൂളിൽ ചേർന്ന് 7ാം ക്ലാസ് മൂവാറ്റുപുഴയിലെ വെർണക്കുലർ ഹയർ സെക്കൻഡറിക്ക് ചേർന്നു. അതിനുശേഷം പണ്ഡിത പരീക്ഷയും തുടർന്ന് വിദ്വാൻ പരീക്ഷയും പാസ്സായി 17ാം വയസ്സിൽ ഹെഡ്മാസ്റ്ററായി ജോലിയിൽ പ്രവേശിച്ചു. 1921 വൈക്കം കോൺവെന്റ് സ്കൂൾ, 1927 തൃശൂർ ട്രെയിനിങ് സ്കൂൾ, 1931 എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്തു. 1956 അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാംഗം എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചു. പ്രധാന കൃതികൾ: സൂര്യകാന്തി, നിമിഷം, ഓടക്കുഴൽ, പതികൻ്റെ പാട്ട്, വിശ്വദർശനം, 3 അരുവിയും ഒരു പുഴയും, ജീവന സംഗീതം, സാഹിത്യ കൗതുകം, പൂജാപുഷ്പം, ബാലകവിതാ സമാഹാരങ്ങൾ, ഓല പി പി, കാറ്റേവാ കടലേവാ, ഇളം ചുണ്ടുകൾ, വാർമഴവില്ലെ, ആത്മകഥ, ഓർമ്മയുടെ ഓളങ്ങളിൽ. പുരസ്കാരങ്ങൾ: 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 1965 ഓടക്കുയൽ എന്ന കൃതിക്ക് ജ്ഞാനപീഠ അവാർഡും ലഭിച്ചു. ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവായിരുന്നു അദ്ദേഹം. 1967 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ലഭിച്ചു. പത്മഭൂഷൺ ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. 1978 ഫെബ്രുവരി 2 ഈ ലോകത്തോട് വിട പറഞ്ഞു.